ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ്മാസ വണക്കത്തിൻ്റെ ഈ അഞ്ചാം ദിനത്തിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ആഴമായ ദൈവവിശ്വാസത്താൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം വീരോചിതമായി ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെ നീണ്ടു നിൽക്കുന്ന തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഈ വിശ്വാസത്തിൻ്റെ വലിയ ഒരു പ്രകടമായ മാതൃക പരിശുദ്ധ അമ്മ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വഴി മംഗളവാർത്ത ലഭിച്ചപ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ അമ്മ ഏറ്റുവാങ്ങി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ ഏറ്റുപറയുകയാണ്. വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നാണ് അമ്മയുടെ അധരങ്ങളിൽ നിന്നും ഇങ്ങനെ വാക്കുകൾ പുറപ്പെടുന്നത്. പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഏലീശമ്മ പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. നാമും ഭാഗ്യവാനും ഭാഗ്യവതിയുമൊക്കെ ആയി മാറണമെങ്കിൽ ആഴമായ ദൈവവിശ്വാസം, മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടും ബോധ്യത്തോടും കൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചത് എല്ലാം അനുകൂലമായപ്പോഴല്ല, കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അന്ധമായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അമ്മയെപ്പോലെ നമ്മുടെ വിശ്വാസ ജീവിതവും കൂടുതൽ കൂടുതൽ ബലപ്പെടണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിന് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ നാം മുന്നേറുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് മുന്നിൽ വിശ്വാസത്തിൻ്റെ വലിയൊരു മാതൃകയായി മാറാൻ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. മെയ്മാസ റാണിയായ അമ്മയുടെ കരത്തോട് ചേർന്ന് നമ്മുടെ കരത്തെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതവും നമുക്ക് ആഴപ്പെടുത്താം. ക്രിസ്തുവിലേക്ക് നമുക്കും നടന്നു നീങ്ങാം. അതിനായി പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാതൃത്വം നമുക്ക് യാചിക്കാം. വിശ്വാസത്തിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വ്യത്യസ്തങ്ങളായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നു പോകാതെ അമ്മയെപ്പോലെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. കൃപകളെല്ലാം ഒഴുകിയെത്തും ആ